ഇവിടെ വിദേശികളെ ആക്രമിച്ച് കയറി തകർത്ത് തരിപ്പണമാക്കിയ ക്ഷേത്രങ്ങളുടെ മുകളിൽ പണിത പള്ളികളൊക്കെ അതേപോലെ സംരക്ഷിക്കപ്പെടണം. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ 51% ഗവൺമെൻറ് സ്കൂളാണെങ്കിലും അത് ഗവൺമെൻറ് മുസ്ലിം സ്കൂൾ എന്ന പേര് കൊടുക്കണം. എല്ലാവിധ കാര്യങ്ങൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒരു പ്രത്യേക രീതിയിലുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ എന്ത് തിന്നണം, എന്ത് ഉടുക്കണം, എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളല്ല, ഞങ്ങളാണെന്ന് പറഞ്ഞു നടു റോട്ടിൽ പശുവിനെ കൊന്ന് അത് ബീഫ് കറി ഉണ്ടാക്കിയിട്ട് റോട്ടിൽ വിതരണം ചെയ്തപ്പോൾ ഒരു ഹിന്ദുവിൻ്റെയും വേദന ആർക്കും ഒരു പ്രശ്നമല്ലായിരുന്നു. ഹിന്ദുക്കളെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്നതെല്ലാം നിരന്തരം നടക്കുമ്പോൾ ഓരോ ഹിന്ദുവും അറിയണം, അലി അക്ബർ രണ്ടാഴ്ച മുമ്പ് ചാനൽ ചർച്ചയിൽ പറയുകയുണ്ടായി, 40,000 പ്രോഡക്റ്റുകളിലാണ് സൗദി അറേബ്യയിൽ ഹലാൽ എന്ന സീലുള്ളത്. അത് പറഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മുസ്ലിം സമുദായത്തിലുള്ള യുക്തിവാദിയായിട്ടുള്ള അദ്ദേഹം ഒരു മാഷ, അദ്ദേഹത്തിൻ്റെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല, അദ്ദേഹം പറയുകയുണ്ടായി, വെറുതെ നുണയൊന്നും പറയരുത്, 40,000 പ്രോഡക്റ്റിനൊന്നും ഇല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഒരു യുക്തിവാദിയാണ്, പുരോഗമനവാദിയാണ്, ഇടതുപക്ഷ ചിന്താധാരകനാണ്, പക്ഷേ മുസ്ലിം കാരശ്ശേരി മാഷ, ഇപ്പോഴാണ് ഓർമ്മ വന്നത്, കാരശ്ശേരി മാഷ് പറയേണ്ടത് വെറുതെ നുണ പറയരുതെന്ന്. അപ്പം അലി അക്ബർ പറഞ്ഞു, വളരെ വ്യക്തമായിട്ട് തന്നെ അലി അക്ബർ പറഞ്ഞു, ഞാൻ സൗദി അറേബ്യ പോയിട്ട് നേരിട്ട് ഡോക്യുമെൻ്റ് എടുത്തതാണ്, നിങ്ങൾ വെറുതെ ഹലാൽ എന്ന പ്രോഡക്റ്റിൻ്റെ എൻസൈക്ലോപ്പീഡിയയിൽ പോയാൽ എത്ര പ്രോഡക്റ്റുകൾക്കുണ്ട്, ഏതൊക്കെ പ്രോഡക്റ്റുകൾക്കാണ് ഹലാൽ സീലുള്ളതെന്ന് നിങ്ങൾക്ക് കിട്ടും, ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട എന്ന് അലി അക്ബർ വളരെ വ്യക്തമായിട്ട് കാരശ്ശേരി മാഷോട് പറയുകയുണ്ടായി. ഇപ്പോൾ ഹിന്ദുക്കളുടെ തന്നെ ഹോട്ടലിൽ പോലും ഹലാൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ്, നമ്മുടെ തിരുവനന്തപുരത്ത് കിള്ളിപ്പാലത്തിനടുത്തുള്ള PRS ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റുള്ള അന്നപൂർണേശ്വരി ഹോട്ടലിൽ ഹലാൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഏതാണ്ട് ഇവരെയൊക്കെ എടുക്കാൻ വേണ്ടി വളരെ വളരെയധികം വ്യക്തമായിട്ട് ഒരുതരം ധാരണയാണ് ഇങ്ങനെ ഹലാൽ പ്രോഡക്റ്റുകൾ അങ്ങ് സ്പ്രെഡ് ചെയ്യിക്ക എന്നുള്ളത്. അതിനെതിരെ ക്രിസ്ത്യാനികളും ഇപ്പോൾ മുമ്പോട്ട് വരുന്നുണ്ട്. നമ്മൾ ഈ വാർത്തകളൊന്ന് ഒന്ന് നമ്മൾ അറിയണം. ഉൽപ്പന്നങ്ങളിലെ ഹലാൽ മുദ്ര അസ്വസ്ഥതയുണ്ടാക്കും, ഹിന്ദു ഐക്യവേദി എതിർ പ്രചരണം നടത്താൻ തീരുമാനം, ഹിന്ദുക്കളെ എതിർ പ്രചരണം നടത്താൻ. കേരളത്തിൽ മാംസത്തിലും ഇതര ഉൽപ്പന്നങ്ങളിലും ഹലാൽ മുദ്ര പതിപ്പിച്ച് പ്രചരിപ്പിക്കുന്നത് വ്യാപകമാകുന്നത് മത സഹോദര്യത്തിനും സൗഹാർദ്ദത്തിനും വലിയ ഭീഷണി ഉയർത്തുന്നു എന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സമിതി വിലയിരുത്തി. ഇത് മതവിവേചനവും മതപരമായ ഐത്തം സൃഷ്ടിക്കലുമാണ് എന്ന് മാത്രമല്ല വ്യാപാര മേഖലയിൽ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുന്നതുമാണ്. ഇതൊരു ഏറ്റവും വലിയ വർഗീയതയല്ലേ? ഹിന്ദുക്കളുടെ പേര് വെച്ചിട്ട് ഇഷ്ടമില്ലാത്ത രീതിയിൽ, ഇതൊരു തരം ഹലാൽ എന്ന് പറയുന്നൊരു പ്രത്യേക തരമാണ്, മുരുക ഓയില്, മുരുക ഇൻ്റെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോ കമ്പനി ഇറക്കുന്ന മാതിരിയല്ല ഹലാൽ എന്ന് പറയുന്നത്, അത് ഇസ്ലാമിക ആചാരപ്രകാരം ഉണ്ടാക്കുന്നതാണ്, ഇസ്ലാമിക രീതി പ്രകാരം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ മത ഏജൻസികളുടെ സർട്ടിഫിക്കറ്റോടുകൂടി ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ എത്തുന്നത് മത നിയമങ്ങൾ ഒളിച്ച് കടത്തുന്നതിന് തരം ജിഹാദാണ്. സ്വതന്ത്ര വ്യാപാരത്തെയും കച്ചവടത്തെയും സമ്മർദ്ദത്തിലാക്കാനും കീഴ്പ്പെടുത്താനുമുള്ളതാണ് ഈ നീക്കം. അനിസ്ലാമിക രാജ്യത്തിൽ ഇസ്ലാം ചട്ടങ്ങളുടെ അടിച്ചേൽപ്പിക്കലാണിത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഏതൊക്കെയോ ATMൻ്റെ സൈഡിൽ അവരെഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ശരീരത്തെ നിയമപ്രകാരം ഇൻട്രസ്റ്റ് രഹിത ഡെപ്പോസിറ്റ് സ്വീകരിക്കാനും കൊടുക്കാനുമൊക്കെ ബാങ്ക് തയ്യാറാണ് എന്ന രീതിയിലുള്ള ഇത് വന്നു, കുറേ പ്രതിഷേധമുണ്ടായി, അവരത് മാറ്റി. സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് ചെയ്യുന്നത്. ഒരു തരത്തിൽ ഇസ്ലാമവൽക്കരണം പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും പല ബാങ്കുകളിലൂടെ നടക്കുന്നു. ഏതായാലും പുതിയ ഹലാൽ മുദ്രകളുടെ ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഒരു ബ്രാഞ്ചിൽ ശരിയത്ത് നിയമപ്രകാരമുള്ള ബാങ്ക് ഇടപാടുകൾ എന്ന ബോർഡ് സ്ഥാപിച്ചതും ഇതേ പ്രവണതയാണെന്ന് ഹിന്ദു ഐക്യവേദി വിലയിരുത്തി. ഒരു ആസൂത്രിതമായ അറേബ്യൻ വൽക്കരണമാണ് ഇത്. ഭാഷ, വേഷം, ഭക്ഷണം എന്നീ രംഗങ്ങളിൽ നടപ്പാക്കുന്നത് ഹലാൽ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയ എറണാകുളം ജില്ലയിലെ
കുറുമശ്ശേരിയിലെ ഹിന്ദു ഐക്യവേദി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് നടപടി യോഗം ശക്തമായി അപലപിച്ചു. ഹലാൽ സർട്ടിഫിക്കേഷൻ അവസാനിപ്പിക്കണമെന്നും ഹലാൽ മുദ്ര പതിപ്പിച്ചിട്ടുള്ള വിപണനം നിരോധിക്കണമെന്നും സംസ്ഥാന സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. എരുമേലി മുക്കൂട്ടുതറയിൽ നിന്ന് കാണാതായ ജസ്നി മറിയ ജെയിംസ് എന്ന കുട്ടിയുടെ തിരോധാനത്തെക്കുറിച്ചും ഹിന്ദു ഐക്യവേദി. ഏതായാലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ ഇസ്ലാമീവൽക്കരണം പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും നടത്തുന്നതിനെക്കുറിച്ച് വളരെ ശ്രദ്ധയോടുകൂടി കരുതിയിരിക്കുകയും അങ്ങനെ മുദ്രയുള്ള സാധനങ്ങൾ തിരസ്കരിക്കുകയും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും എല്ലാം ഇതൊരു തരം ഇസ്ലാമികവൽക്കരണത്തിൻ്റെ പാതയാണ് ഈ ഫോളോ ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് അറിയിക്കാനും അതിൽ നിന്ന് ഇപ്പോൾ മാറിയില്ലെങ്കിൽ പിന്നെ ISI മുദ്ര മാതിരി തന്നെ ഹലാൽ മുദ്ര എന്ന രീതിയിൽ നമ്മൾ ഇസ്ലാമികവൽക്കരണത്തിൻ്റെ കൂടെ നിൽക്കേണ്ടി വരും എന്നുള്ളതും കേരളീയരറിയണം. ഇത് ലോകമെമ്പാടും ഇത് നടക്കുന്നുണ്ട്, ഇപ്പോൾ വളരെ കാര്യമായിട്ട് ഇൻറ്റൻഷനിൽ നടക്കുന്നുണ്ട്. മതേതരത്വം പ്രസംഗിക്കുകയും മതേതരത്വത്തിന് വേണ്ടിയിട്ട് നിൽക്കുകയും ചെയ്യുന്നവരെല്ലാവരും ഈ ഹലാൽ എന്ന മുദ്രയോടുകൂടി സാധനങ്ങൾ വിൽക്കുന്നതിനെ കുറിച്ചിട്ട് അവർ മൗനം പാലിക്കുകയാണ്. ഓരോന്നും ഇസ്ലാമികവൽക്കരണത്തിൻ്റെ വഴിയിലൂടെ പോകുന്നതും ഭരണകൂടം അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതും പ്രതിപക്ഷങ്ങളും വോട്ട് ബാങ്കിന് വേണ്ടി എന്നൊക്കെ ചെയ്യുന്നതും നമ്മൾ അറിയണം എന്ന് ജന്മഭൂമിയിലെ ഈ വാർത്തയോടുകൂടി നിങ്ങളെ അറിയിക്കുന്നു. പ്രണാമം.